ഏട്ടാ, ഏട്ടന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഏട്ടൻ ഒരു സെലിബ്രിറ്റിയാ. ഏട്ടന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ ആളുകൾ നോക്കിക്കാണും. അതിനൊരു കളങ്കമായി എന്നോടുള്ള ഏട്ടന്റെ ഈ പെരുമാറ്റം ആളുകൾ കണക്കാക്കിയാ അവരേട്ടനെ പരിഹസിക്കും. പത്രങ്ങളിലോ ചാനലുകളിലോ ഒക്കെ ഒരു ഗോസിപ്പ് വാർത്ത വന്നാ അതിന്റെ നാണക്കേട് ആർക്കാ? ഏട്ടന് തന്നെ അല്ലേ? എന്നാ പിന്നെ ഞാൻ തന്നെ ഇറങ്ങി പോയിക്കോളാം. ഏട്ടാ, നന്ദിനി, നന്ദിനി വാതിൽ ഓർക്കാൻ, നന്ദിനി വാതിൽ ഓർക്കാനാ പറഞ്ഞത്. നന്ദിനി വാതിൽ ഓർക്ക, നന്ദിനി, നന്ദിനി വാതിൽ ഓർക്കാൻ. അച്ഛാ, നന്ദിനി, നന്ദിനി. ഏട്ടൻ എത്ര തട്ടി വിളിച്ചാലും ആ വാതിൽ ഇനി തുറക്കില്ല. എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏട്ടൻ കട്ടിൽ കയറി സമാധാനമായിട്ട് ഉറങ്ങിക്കും, ഞാൻ ഇവിടെ തറയിൽ എവിടെയെങ്കിലും കിടന്നോളാം. എന്നെ ചതിച്ച നിന്നോടൊപ്പം എനിക്ക് ഈ റൂമിൽ ഉറങ്ങാൻ പറ്റില്ല. മര്യാദയ്ക്ക് ഈ റൂമിൽ ഇറങ്ങിപ്പോനാ നിന്നോട് പറഞ്ഞത്? ഏട്ടൻ ഇനി അതൊന്നും ആവർത്തിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്റെ മനസാക്ഷിക്ക് മുൻപിൽ ഞാൻ ഏട്ടനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പറഞ്ഞൊരു കള്ളത്തിന് ഞാൻ ഒരു 1000 വട്ടം ഏട്ടനോട് തന്നെ ക്ഷമ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏട്ടൻ തരുന്ന ശിക്ഷ എന്തായാലും ഞാൻ സ്വീകരിച്ചോളാം. പക്ഷെ ഞാൻ ജീവിക്കുന്നത് എന്റെ ഏട്ടന്റെ ഒപ്പം തന്നെയായിരിക്കും. അത് നീയാണോ തീരുമാനിക്കുന്നത്? നീ എന്തായി കാണിക്കുന്നേ? ഇറങ്ങി പോവാനാ പറഞ്ഞത്? മാറേട്ടാ അങ്ങോട്ട്. സ്വാതി, അപ്പോ ഗുഡ് നൈറ്റ്. നന്ദിനി, നന്ദിനി വാതിൽ ഉറക്കാൻ. തകർന്ന് എല്ലാം തൊലിച്ച്, എടി നശിപ്പിച്ച് എല്ലാം തൊലിച്ച്. എന്താ, എന്ത് പറ്റി? ഓ, ആ നന്ദിനി ഒറ്റയെടുത്ത് ഇതിനെല്ലാം കാരണം. നന്ദിനി എന്ത് ചെയ്തു എന്ന് അമ്മായി പറയുന്നത്? എടി, രണ്ടായിട്ടിരുന്നേനെ അവൾ ഇപ്പൊ ഒന്നിച്ചാക്കി. എടി കൊച്ചുങ്ങളെ, മനസ്സിലായില്ലല്ലേ? സ്വാതിയേയും നീലിനെയും അവളെ ഒരു മുറിയിലിട്ട് പൂട്ടിയെന്ന്. അമ്മേ, ഇത് സത്യമാണോ? ഓ അല്ല, കള്ളം. എന്റെ ദൈവമേ, ഇന്ന് രാത്രി അവർ രണ്ടുകൂടി ഒരു മുറി താമസിച്ച പിന്നെ അയ്യോ, അതോടെ പിന്നെ എല്ലാം തീരും. ആ, അവൾ അവനെ വശീകരിക്കും, അത് ഉറപ്പാ. സൂക്ഷിക്കണം അമ്മായി, ഇത് നന്ദിനി മാത്രം ചെയ്തതായിരിക്കില്ല. അച്ഛന്റെയും ഗിരിയുടെയും ഒക്കെ സപ്പോർട്ട് ഇതിന് പിന്നിലുണ്ടാവും. ഗൗരി, ഈ രാത്രി അവരൊന്നിച്ചുണ്ടായാ നമ്മുടെ എല്ലാ പ്ലാനുകളും തെറ്റും. അമ്മായി, എന്നിട്ടാ നന്ദിനി എവിടെ? അതല്ല രസം, അവള് മുറിയും പൊട്ടി താക്കോലും കൊണ്ട് അവളുടെ മുറി കയറി വാതിൽ അടച്ച് കുറ്റിയിട്ടിരിക്കുക. നമ്മൾ ഇനി എന്ത് ചെയ്യും?